നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇഡിയുടെ നിർണായക നീക്കം. എം ശിവശങ്കർ ഉൾപ്പെട്ട കേസ് കേരളത്തിന് പുറത്തുള്ള കോടതിയിലേക്ക് മാറ്റാൻ ഇഡി സുപ്രീംകോടതിയെ സമീപിച്ചു. ബംഗളൂരുവിലെ കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇഡി കൊച്ചി സോണൽ അസിസ്റ്റന്റ് ഡയറക്ടർ സുപ്രീംകോടതിയെ സമീപിച്ചത്. സ്വപ്ന സുരേഷിന്റെ പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ആലോചിക്കുന്നതിനിടയിലാണ് ഇഡിയുടെ ഈ നിർണായക നീക്കം വരുന്നത്. വിശദാംശങ്ങളുമായി ബി ബാലഗോപാലുണ്ട് ഡൽഹിയിൽ നിന്നും. ബാലു, അതിനിർണായകമായ പ്രധാനപ്പെട്ട ഒരു നീക്കമാണല്ലോ ഇഡിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഈ കേസ് മറ്റ് കോടതികളിലേക്ക്, കേരളത്തിന് പുറത്തുള്ള കോടതികളിലേക്ക് മാറ്റണം എന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ടാണ് ഇഡി എത്തിയതെന്നാണ് ഇഡിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ. എന്തൊക്കെ കൂടിയാലോചനകൾക്ക് ശേഷമാണിപ്പോൾ ഇഡിയുടെ സുപ്രീം കോടതിയിലേക്കുള്ള വരവ്? പ്രതീക്ഷ, എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ പരിഗണനയിൽ 2020 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലാണ് ഇപ്പോൾ ഇഡി ആ കേസാണ് ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ ഈ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനിർണായകമായ നീക്കമാണ് ഇഡിയുടെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ കേസിൻ്റെ നടപടികൾ നിലവിൽ എറണാകുളം സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണ്. പക്ഷേ അവിടെ ആ കേസിൻ്റെ നടപടികൾ പുരോഗമിച്ചാൽ അതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് ഇഡിയും കേന്ദ്ര സർക്കാരും ആശങ്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ കേസ്, വളരെ സുപ്രധാനമായ ഈ കേസ് ഇപ്പോൾ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ മാസം ആദ്യമായിരുന്നു സുപ്രീംകോടതിയെ ഇഡി സമീപിച്ചിരുന്നത്. പക്ഷേ ഇന്നലെയാണ് ഇത് റീഫൈലിംഗ്, അതായത് ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വേണ്ടി കേന്ദ്ര ഏജൻസിയിലെ അഭിഭാഷകർ ഇന്നലെ സുപ്രീംകോടതിയിൽ റീഫൈലിംഗ് ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അപേക്ഷ അല്ലെങ്കിൽ ഈ ഹർജി അടിയന്തരമായി കോടതിയുടെ പരിഗണനയിൽ എത്തിക്കുന്നതിനുള്ള ശ്രമവും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയുവാൻ വേണ്ടി സാധിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കൊച്ചി സോണിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം സെഷൻസ് കോടതിയുടെ പരിഗണനയിലുള്ള കേസ് നമ്പർ 610/2020 ഈ കേസാണ് മാറ്റണമെന്ന് ഇഡി ആവശ്യപ്പെടുന്നത്. ഈ കേസിൽ 4 പ്രതികളാണുള്ളത്. 1 പ്രതി PS സരിത്താണ്, 2 പ്രതി സ്വപ്ന സുരേഷാണ്, 3 പ്രതി സന്ദീപ് നായരാണ്, 4 പ്രതി എം ശിവശങ്കറാണ്. ഇതിൽ ശിവശങ്കറിൻ്റെ കേസാണ്, അതായത് ശിവശങ്കറുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ചില കാര്യങ്ങളാണ്, ചില നടപടികളാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇഡി ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ശിവശങ്കർ നിലവിലും ഈ സംസ്ഥാന സർക്കാരിൻ്റെ അതിനിർണായകമായ സ്ഥാനത്തിലിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ നടപടികൾ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ഇതിനു പുറമെ ഇക്കഴിഞ്ഞ June 22, 23 തീയതികളിൽ കൊച്ചിയിൽ വെച്ച് സ്വപ്ന സുരേഷിൻ്റെ മൊഴി 2 ദിവസം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിരുന്നു. അതായത് സ്വപ്ന സ്വമേധയാ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ മൊഴിക്ക് 164 സ്റ്റേറ്റ്മെന്റിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു മൊഴി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തിയ ആ മൊഴി രേഖപ്പെടുത്തിയിരുന്നത്. ഈ മൊഴിയിൽ സംസ്ഥാന ഭരണത്തിലെ ചില ഉന്നതർക്കെതിരെയും, അതായത് നിലവിൽ സ്ഥാനം വഹിക്കുന്ന ഉന്നതർക്കെതിരെയും സ്ഥാനം വഹിച്ചിരുന്ന ചില ഉന്നതർക്കെതിരെയും അവരുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും ഒക്കെ ഗുരുതരമായ ആരോപണം ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് നടത്തുകയും ചെയ്തിരുന്നു.